ആവശ്യത്തിന് വെള്ളം വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ പണിയാണ്. വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് റെഡി ആവില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളം മാത്രം എടുക്കുക, എന്നിട്ട് നമ്മളൊരു പേസ്റ്റ് രൂപത്തിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഏകദേശം ഇല്ല പേസ്റ്റ് രൂപത്തിലാക്കിയുണ്ട്. ഇങ്ങനത്തെ ഒരു പരിവാണ് വേണ്ട. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് കൾച്ചർ കറക്റ്റായിട്ട് കിട്ടില്ല. വെള്ളം ഇച്ചിരി കൂടിയെന്ന് വെച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല, എന്നാൽ അത്ര കൂടരുത്. ഈ ഒരു ലെവൽ മതി. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച പേസ്റ്റ് മൈദയുടെ അത് ഈ പാത്രത്തിലേക്ക് നമ്മൾ വെച്ചുകൊടുക്കുക. നമ്മുടെ ആവശ്യത്തിന് കൂടുതലാവരുത്, ആവശ്യത്തിന് മതി. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വെച്ചുകൊടുക്കുക, എന്നിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കടയെന്ന് വെച്ചാൽ ഈ കൾച്ചർ നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു രണ്ട് സ്പൂൺ ഇത്രയൊക്കെ മതി, ധാരാളമാണ്. ഇതിന് നമുക്ക് കുറേ നാലഞ്ചെണ്ണത്തിലേക്ക് ചെയ്യാൻ പറ്റും ഇത്രയും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡിലേക്ക് സ്പ്രെഡ് ആയിക്കോളും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്താൽ മാത്രം മതി. അത് കഴിഞ്ഞ് നമ്മൾ അടച്ചു വയ്ക്കുക. ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം നമുക്ക് കറക്റ്റ് റെഡി ആവും. രണ്ട് ദിവസം കൊണ്ട് നമുക്ക് കിട്ടിത്തുടങ്ങും. വേണമെങ്കിൽ നാളെ തന്നെ കിട്ടിത്തുടങ്ങും. ഇത് പെട്ടെന്ന് ആവണമാണ്. അതാണ് മൈദയുടെ പവർ. ബ്രെഡിനേക്കാൾ പെട്ടെന്നാവും മൈദ. ചിലപ്പോൾ നമുക്ക് നാളെ തന്നെ റിസൾട്ട് ഉണ്ടാവും. ഗായ്സ്, അപ്പോൾ നമുക്ക് രണ്ട് ദിവസം കൊണ്ട് ഇത്രയും കിട്ടിയേക്കാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് ഉണ്ട്. പക്ഷേ ഞാൻ രണ്ടാമത്തെ ദിവസമാണ് വീഡിയോ എടുക്കണത്, എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ആദ്യ ദിവസം തന്നെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടായി, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ രണ്ടാമത്തെ ദിവസം റിസൾട്ടാണ്, നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഗായ്സ്, നമുക്ക് ബ്രെഡ് ചെയ്ത 3 ദിവസം പിടിക്കും. ഒരു ദിവസം കൊണ്ട് കണ്ട കിടന്ന് അളകണമുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചൊക്കെ അറിയാൻ പറ്റും. എൻ്റെ ക്യാമറയ്ക്ക് ഇത്തിരി ഷോക്കാണ്, നമുക്ക് കാണാൻ പറ്റണമുണ്ട കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.